കോവിഡ് വാക്സിൻ പാഴാക്കുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കുലർ. പുതിയ വാക്സിൻ നയത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങളിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനസംഖ്യ, രോഗബാധ നിരക്ക്, വാക്സിനേഷന്റെ പുരോഗതി എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ വിതരണം ചെയ്യുക. ജൂൺ 21 മുതൽ പുതിയ നയം നടപ്പാക്കി തുടങ്ങുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്നലെ 1 ലക്ഷത്തിൽ താഴെയാണ് രാജ്യത്തെ പ്രതിദിന രോഗികൾ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിദിന കേസുകൾ കുറഞ്ഞു. 322 ജില്ലകളിലാണ് 1 മാസത്തിനിടെ പ്രതിദിന കേസുകൾ കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ വാക്സിൻ വില നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് പ്രകാരം കോവിഷീൽഡ് വാക്സിന് 780 രൂപയും കോവാക്സിന് 1410 രൂപയും റഷ്യൻ നിർമ്മിത സ്പുട്നിക് വി വാക്സിന് 1145 രൂപയും ഈടാക്കാം. 150 രൂപ സർവീസ് ചാർജ്, നികുതി എന്നിവ ഉൾപ്പെടെയാണ് ഈ നിരക്ക്. നേരത്തെ ഉപഭോക്താവിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ വാക്സിന് വില കൂട്ടി ഈടാക്കുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ വാക്സിൻ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വില നിശ്ചയിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.